അവിടെ ആമീൻ നമ്മൾ ഉറക്ക ഓടണം എന്നറിഞ്ഞല്ലോ. ഉറക്ക ഓതല് സുന്നത്തുള്ള സ്ഥലങ്ങളിൽ അല്ല ഉറക്ക പറയല്, ആമീൻ ഉറക്കം പറയണം എന്ന പോലെ ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വായിച്ചാലേ ആമീൻ പറയുമ്പോഴും എന്ന പോലെ കുനൂത്തിലെ ദുആയ്ക്ക് ആമീൻ പറയുമ്പോൾ പിന്നെ ഫത്തേഹിന്റെ തമ്പീൻ അതെ അവർക്ക് പറയേണ്ട സ്ഥലങ്ങൾ മുമ്പ് വായിച്ച പിന്നെ സക്തത്തനി പറയാനുള്ള ശേഷം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം, ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ആമീനൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം മിണ്ടാതിരിക്കണം. സുന്നലിൽ ഇമാമി ഐ എസ്കുത്ത മിണ്ടാതിരിക്കണം. ഫിൽ ജഹരിയത്തി ഉറക്കം ഓതി നിസ്കരിക്കുന്ന നിസ്കാരത്തില് അപ്പോ സുബഹിലും എന്ന പോലെ മഗ്രിബിലും ഇശായിലും പിന്നെ തറാവീഹിനും വിത്തറ് റമദാനിലെ വിത്തറ് ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഇസ്തിസ്ഖാന്റെ അല്ല കുസൂബിന്റെ നിസ്കാരം അല്ലെ അതെ ജുമാ ഇതിലൊക്കെ എന്ത് ചെയ്യണം, ഇമാമ് പെരുന്നാൾ നിസ്കാരം ഇതിലൊക്കെ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം മിണ്ടാതിരിക്കണം. അപ്പോ ബഅദ തേമീനിഹി തന്നെ ഷെർവാനി കൊടുത്തിട്ടുണ്ട് യസ്കുദ്ദ എന്ന് പറയാൻ ഇമാമ ആമീൻ പറഞ്ഞിട്ട് അതിനുശേഷം പിന്നെ കുറെ സമയം മിണ്ടായിരിക്കണം. എത്ര സമയം എന്താ പിന്നെ മിണ്ടാതിരിക്കേണ്ടത് മൗനം പാലിക്കേണ്ടത് ഖദിർ ഖിറാഅത്തിൽ മൗമൂമിൽ ഫാത്തിഹത്ത മൗമൂമിന് ഫാത്തിഹ ഓതാനുള്ള അത്രയും സമയം മൗനം പാലിക്കണം എന്നാണ്. അത് മൗമൂമിന് ഫാത്തിഹ ഓതുക എന്ന് പറഞ്ഞാൽ ഈ മൗമൂമിന്റെ അവസ്ഥ അനുസരിച്ച് ഇതിപ്പോ എങ്ങനെ അറിയുക, അയാളിങ്ങനെ പോസ്വാസം ഒക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഇത് തീരൂല അല്ലെ. ഇമാമിൻ സൂറത്തോടാനും പറ്റൂല. അപ്പൊ അതുകൊണ്ട് അതിന് പരിഹാരം പറഞ്ഞിട്ടുണ്ട് അലി ശിവരാമലിച്ച് പറഞ്ഞു ബേഴ്ത്തിബാരിൽ വസത്തിൽ മുഴുത്തതിലി ഒരു മുത്തവസ്ഥിത്തായ മിതമായ ആളുടെ ഫാത്തിഹ ഓതാനുള്ള സമയം അത്രയും സമയം ഉണ്ടായിരുന്നത് അയാൾ ഓതി തീർന്നോ ഇല്ല എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ അതിന്റെ ഇടയ്ക്ക് ഓതി തീർന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിന് മുമ്പേ തീർന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഏതായാലും ഒരു മുത്തവസ്ഥിത്തായ ആള് ഫാത്തിഹ ഓതുന്ന അത്രയും സമയം ഇത് മൗനം പാലിക്കുക. ഇന്ന അലിമ അന്നഹു യഖ്റഉഹ ഫി സക്തതിഹി കമാ ഹുവ ളാഹിറു അത് ഇയാള് ഈ ഇമാമ് മൗനം പാലിക്കുന്ന സമയത്താണ് മൗമൂമ് ഫാത്തിഹ ഓതുക എന്നുള്ള വിവരം ഉണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് ഇമാമിന്റെ കൂടെ ഓതിയിട്ടുണ്ടാവും പിന്നെ ഉണ്ടായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അതെ ആരൂപേ വരുള്ളൂ അല്ലെ. ആ സക്തത്തില് ഓതുമെന്ന് ഇയാൾക്ക് അറിവുണ്ട് എന്ന് ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അത്രയും സമയം നിൽക്കണം. ഇങ്ങനെ മൗനം പാലിക്കുമ്പോൾ മിണ്ടാതെ തീർത്തും മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് അല്ല വേറെന്തോ ചെയ്യാൻ പറ്റുമോ അതിനുശേഷം പറയുന്നു വായി എസ്തഗില ഫി ഹാദിഹി സക്തതി ബിദുആഇൻ ഔ ഖിറാഅത്തിൻ. അപ്പൊ ഫാത്തിഹ ഓതി തീർന്നിട്ട് ഇമാം മൗമൂമിന് പിന്നെ ഫാത്തിഹ ഓതാൻ സമയം കൊടുക്കണം. ആ സമയത്ത് ഇമാമ് എന്ത് ചെയ്യുക, ഒന്നുകിൽ ദുആഇറക്കാം, ഇമാമിന് ദുആഇറക്കാം, റബ്ബനാത്തിന വിദ്ദിന ആവശ്യമുള്ളൊക്കെ ദുആഇറക്കാൻ അങ്ങനെ നിൽക്കട്ടെ, പിന്നെ ഈ സമയം കഴിയുമ്പോൾ സൂറത്ത് ഓതിയിട്ട് റുക്കുഇ പോവാ. അല്ല ഒന്നിൽ ദുആഇ ആ ഖിറാഅത്തിൻ അല്ലെങ്കിൽ ഓത് തന്നെ ആകാം പിന്നെ ഖുർആൻ ഓതാം. വഹിയ ഔല ഖുർആൻ ഓതുക ദുആഇറക്ക ഇതിൽ നല്ലത് ഏതാ, അത് ഖുർആൻ ഓതലാണ്. പിന്നെ കാല ശൈഖുന എന്നിട്ട് അങ്ങനെ ഓതുന്ന സമയത്ത് എന്തുവാണ് ഖുർആൻ ഓതുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സൂറത്ത് മൊത്തത്തിൽ ഓതുമ്പോ തെർത്തീപൊക്കെ പാലിക്കണമെന്ന് ശേഷം പറയുന്നുണ്ടല്ലോ, സൂറത്ത് ഓതുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് ഒരു സൂറത്ത് ഏത് സൂറത്താണോ ഒന്നാമത്തെ റക്കാത്തിൽ ഓതി അതിന്റെ അടുത്ത സൂറത്ത് രണ്ടാമത്തെ റക്കാത്തിൽ ഓതേണ്ടത് സുന്നത്തിന് വിരുദ്ധോ ആ അതെ വാരിദായ സ്ഥലത്ത് അതില്ല, കാരണം പിന്നെ സജദ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൂറത്തല്ലല്ലോ വാരിദായത്. എന്നപോലെ കാഫിറൂനെ കഴിഞ്ഞിട്ട് വാരിദായ ദിവസങ്ങളിൽ ഇഖ്ലാസാണ്, എപ്പോഴും അങ്ങനല്ല. എപ്പോഴെങ്കിലുമൊക്കെ വെറുതെ ഇപ്പൊ മഗ്രിബ് വ്യാഴാഴ്ച എന്ത് വെള്ളിയാഴ്ചന്റെ മുമ്പുള്ള അതായത് വ്യാഴാഴ്ചന്റെ മഗ്രിബിനെ പിന്നെ കാഫിറൂനെ ഇഖ്ലാസുള്ളൂ, അല്ലാത്ത മഗ്രിബിന് കാഫിറൂനെ ഓതിയ തൊട്ടടുത്ത സൂറത്ത് ഇദാജായ ഓതണ്ടേ. അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ എന്താ ഈ രണ്ട് സൂറത്ത് വാരിദായ സ്ഥലങ്ങളിൽ ആ അതെ അതെ അങ്ങനെ അറിയാത്തോണ്ടാണ് ഇല്ല അത് ഖിലാഫുസ്സുന്നത്താണ്. ഓതിയ സൂറത്ത് ഏതാണോ ഒന്നാമത്തെ ഇറക്കത്തിൽ അതിന്റെ തൊട്ടടുത്ത സൂറത്ത് ഓത് അങ്ങനെയാണ് ആ അതെ അതെ അതന്നെ പാലിക്കണ്ടേ.
അത് വിട്ടുപോതുക എന്ന് പറഞ്ഞത് ഈ സുന്നത്തിനെതിരാണ്. വാദ്യോദയന്റെ മുകളിലോട്ടുള്ള തുറത്തോതുക എന്ന് പറഞ്ഞാൽ ഈ സുന്നത്തിനെതിരാണ്. അത് അതും അതുകൊണ്ട് ആദ്യത്തെ വലുതാകണം ചെറുതാകണം, അത് വാരിതല്ലാത്ത സ്ഥലത്ത്. ഇപ്പൊ സബീഷ്മേ ഓശിയെ നോക്കുമ്പോ ഓശിയ വലുതാണ്, അത് വാരിതായതായതുകൊണ്ട് അത് അങ്ങനെ ഓതുക. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ഇപ്പൊ അത് വാരിതല്ലാത്ത സ്ഥലത്ത് ഒരു രാത്രിയിലോ അല്ലെങ്കിൽ എന്ത് ദുബൈക്കൊക്കെ സബീഷ്മ ഓതിയാല് പിന്നെ ഈ വാശിയ വന്നാൽ ഈ സുന്നത്ത് നഷ്ടപ്പെടും. ആദ്യത്തെ ഇറക്കത്തിൽ കൂടുതൽ ഓതുക, രണ്ടാമത്തെ ഇറക്കത്തിൽ ചെറുതോതുക എന്ന് പറഞ്ഞ് സുന്നത്ത് നഷ്ടപ്പെടും. അപ്പൊ മറ്റേ സുന്നത്ത് നഷ്ടപ്പെടും, മുത്തവാലിയാകുക എന്നല്ലേ. അല്ല, കാമില് ചെറുതാകാന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സുഹൃത്തോതാന്നാണ് സുന്നത്ത് പോലെ. തൊട്ടടുത്ത സുഹൃത്തല്ലല്ലേ, അതെ അത് രണ്ട് രണ്ട് താറുകളാവുമ്പോ ഏത് ചെയ്യണം എന്നുള്ളതാണ്. അത് തൊട്ടടുത്തത് വലുതായി, അതിന്റെ അടുത്തത് ചെറുതാണ്. അപ്പൊ ഇത് ഏതിനെയാ ഒഴിവാക്കേണ്ടത്? അപ്പൊ ഇവിടെ രണ്ട് സുന്നത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമായല്ലോ. തൊട്ടടുത്തത് ഓതുക, ചെറുതോതുക, രണ്ടും കൂടി നടക്കൂല അവിടെ. അപ്പൊ പിന്നെ ചെറുതോതുക എന്നുള്ളതാണ് അവിടെ തർജിയാക്കി. അപ്പൊ മറ്റേ സുന്നത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ അത് രണ്ടും പാലിച്ചിട്ട് വേണം ആദ്യം തന്നെ സുഹൃത്ത് ഓതാന് നടത്താം. ഇല്ല സുബഹിക്ക്, സുബഹിക്കുള്ളു. സുബഹിൽ എന്താണ് മുസാഫറാണ്. സുന്നത്തോ നമ്മളെ മതം അനുസരിച്ചാണ്, ഈ മതം അനുസരിച്ച് വാജിബാണ്. അതെ, അത് വലിയ സുന്നത്താണ്, കാരണം നബി മദബിൽ അത് വാജിബാണ് ആ സുജൂദ്. അപ്പൊ അതുകൊണ്ട് ഗൗരവം കൂടിയ സുന്നത്താണ്. അതിനൊരു പരിഹാരം പറഞ്ഞ എപ്പോ സുജൂദ് ചെയ്യാന്ന്? അതെ, തശ്വീഷ് വരുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഒഴിവാക്കാന്നല്ല, അത് എപ്പോ സുജൂദ് ചെയ്യാൻ? അവസാനത്തിൽ സുജൂദ് ചെയ്യാന്ന്. അതെ, അവസാനത്തിൽ സുജൂദ്. അതെ അതെ, അതുണ്ട്. പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ റുക്കുഅ് പോകല്ലോ, വേറെ എന്തെങ്കിലും ഒന്ന് ഓതിയിട്ട് റുക്കുഅ് പോകണം. അതെ, അതുണ്ട്. അതെന്തെങ്കിലും ഒന്ന് ഓതിയിട്ട് പോകാൻ. അതെ, അല്ല അതാ, ഇല്ല അതാ, അന്ന് അതാ അസുഖിക്കരുത്. പിന്നെ അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം? ഓതുമ്പോ ആ തർത്തീബ് ഇവിടെയും പാലിക്കണം എന്നാ വഹീനയിത്. അപ്പോ ഈ സക്തത്ത്, ഈ മൗനം പാലിക്കുന്ന സമയത്തുള്ള സൂറത്തോതലുണ്ടല്ലോ, പാത്തിയ കഴിഞ്ഞിട്ട് ഉറക്കമല്ലാത്ത നിലയിൽ പതുക്കെ ഇയാള് ദ്വാരക്ക സൂറത്തോതുക ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒരു സൂറത്ത് പതുക്കെ ഓതി, ആ സൂറത്തും ഇതിന്റെ ശേഷം ഉറക്കം ഓതുന്ന സൂറത്തും തമ്മിൽ തർത്തീബ് പാലിക്കണം. അതഫയു അന്നഹു യുറായി തർത്തീബ വൽ മുവാലാത്ത ബൈനഹ വ ബൈനമായ കറവ് ബാദഹ. ഇതിന്റെ ശേഷം ഉറക്കം ഒരു സൂറത്ത് ഓതുമല്ലോ. ഇപ്പൊ പതുക്കെ എന്ത് ഒരു സൂറത്ത് ഓതുകയാണ്, മൗനം പാലിക്കുക, ആ മൗനത്തിൽ സൂറത്ത് ഓതുക എന്ന് പറഞ്ഞു. അതൊരു സൂറത്ത്, അതിന്റെ ശേഷം ഇനി ഉറക്കം ഒരു സൂറത്ത് ഓതും. ഈ രണ്ട് സൂറത്തും ഏതുപോലെ പാലിക്കണം? ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും രണ്ട് സൂറത്തുകളുടെ ഇടയിൽ പറഞ്ഞ രണ്ട് സുന്നത്ത് പാലിക്കണം. അതായത് തർത്തീബ് പാലിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഓതിയതിന്റെ ശേഷമുള്ള ഒരു സൂറത്തായിരിക്കണം, ആ ശേഷമുള്ള തൊട്ട് ശേഷമുള്ളതുമായിരിക്കണം മുവാലാത്ത്. അങ്ങനെ എന്ത് ചെയ്യ, രണ്ട് സൂറത്ത് പതുക്കനോ പോകുന്ന അല്ല അത്, ഇത് നല്ലതെന്ന് പറഞ്ഞു അത് ഓതിയാലും കുഴപ്പമില്ല. അത് തന്നെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ നാല് സൂറത്ത് ഓതുന്നു വെക്കുക, ഒന്നാമത്തെ റക്അത്ത് രണ്ട് സൂറത്ത്, രണ്ടാമത്തെ റക്അത്ത് രണ്ട് സൂറത്ത്, ഒന്ന് പതുക്കെ ഓതി, ഒന്ന് ഉറക്കമതി, മറ്റേത് പതുക്കെ ഓതി, ഉറക്കമതി. ഈ നാലെണ്ണം ക്രമത്തിലായിരിക്കലും തൊട്ടടുത്തടുത്ത സൂറത്തായിരിക്കലും പ്രത്യേക സുന്നത്താണ് നടത്തണം. അതിനെതിരെ ചെയ്താലും സുന്നത്ത് നഷ്ടപ്പെടും, അത് കുഴപ്പമില്ല. പിന്നെ അത് അത്രേ വാരിതായിട്ടുള്ളൂ. മൂന്നും നാലിനെ കുറിച്ച് നിലാവുണ്ടല്ലോ, സുഹൃത്തോദനമുണ്ടെന്ന് വാരി ഉറൂദിന്റെ മേലെ വെച്ചതാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കുഴയല്ലേ, അപ്പൊ പിന്നെ ക്ഷീണത്തിനെ പരിഗണിച്ചിട്ട് തഹ്സീഫാക്കിയതാ. രണ്ടരക്കാത്ത കഴിയുമ്പോഴേ ആദ്യത്തെ നല്ല ഉഷാറുണ്ടാവും, അതുകൊണ്ട് കുറച്ച് അധികം ഓതുക എന്നല്ലേ.
രണ്ടാമത്തെ റക്കത്തിലേക്ക് ഇത് മടിയും ക്ഷീണവും അതൊക്കെ വരുമല്ലോ, തീരയില്ല. അതെ ഇസ്രാക്കിയ അതെ സൂറത്തൊഴിവായതിനോ, സൂറത്തൊഴിവായ തഫീഫാണെന്നുണ്ട്. ആ അതെ രണ്ടെണ്ണത്തിന് അതിന്റെ ഹിക്മത്ത് ഞാൻ കണ്ടിട്ടില്ല, വാരിത അത്രയുള്ളൂ. ആദ്യത്തേല് പിന്നെ അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം, തർത്തീബ് പാലിക്കണം എന്ന് പറഞ്ഞ് മൂവാലാത്തും ബൈനഹ ബൈനമായ കറവ് പായത. കാരണം എന്ത് തൊട്ടയിൽ പറഞ്ഞ് ലിയന്ന സുന്നത്ത അൽ ഖിറാഅത്തു അലാ തർത്തീബിൽ മുസഹഫി വ മുവാലാത്തുഹു, മുസഹഫിന്റെ തർത്തീബ് അനുസരിച്ച് ഓതുക എന്ന പോലെ അതിന്റെ മുവാലാത്ത് അനുസരിച്ച് ഓതുക എന്നതാണ് സുന്നത്ത്. അപ്പൊ അത് അവിടെയും പാലിക്കണം. ഒരു സൂറത്തോതിയെ തൊട്ടടുത്ത സൂറത്ത് പിന്നെ അങ്ങനെയായിരിക്കണം. അപ്പൊ ഇവിടെ ഈ രണ്ട് സൂറത്തിന്റെ ഇടയിലും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അത് തുഫാൻ്റെ ഭാഗത്താലി എന്ന സുന്നത്ത അൽ ഖിറാഅത്തു അലാ തർത്തീബിൽ മുസഹഫി വ മുവാലാത്തുഹു എന്ന് പറഞ്ഞത് മുവാലാത്തിഹി അല്ലെ, ഖിറാഅത്തു അലാ മുവാലാത്തിഹി. അപ്പൊ ആ മുസഹഫിന്റെ തർത്തീബ് അതിന്റെ മുവാലാത്തും അത് തുടരുള്ളതുപോലെ ക്രമപ്രകാരം തന്നെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. അത് ഇവിടെയും പാലിക്കണം എന്ന് യുറാഇ തർത്തീബ വൽ മുവാലാത്ത ബൈനഹു ബൈനമായ അഖറു ബഅദഹ എന്ന് പറഞ്ഞത് പിന്നെ ഫതുൽമിന്റെ വാർത്ത. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ സബ്ബീസ്മയ വാശിയ ഓതുമ്പോ തീയും സബ്ബീസ്മയ വാശിയ ഓതുമ്പോഴേ ഇപ്പൊ തരത്തി ആകെ രണ്ട് സൂറത്തല്ലേ ഉള്ളൂ അത് പറയുന്നത്. അപ്പോ ഈ സക്സത്തിൽ ഏതോതണം അതന്നെ അവിടെ എഴുതിയ ഫലോ തറക്കൂല അൽഹംസത്താന്നല്ലേ. പിന്നെ വസ്താനിയ ലീലാഫ് ഖുറൈഷ് കാന ഖിലാഫല്ലൗല ഖറാഅത്ത് വരൂല വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ലീലാഫ് ഖുറൈഷ് അതെ അലന്തര കൈഫുണ്ട്. അതെ അപ്പോ ലീലാഫി വടക്ക് ഒഴിവാക്കി എന്നർത്ഥം അല്ല, അലന്തര കൈഫ് ഒഴിവാക്കിയിട്ട് ലീലാഫി ഓതിയത്. അപ്പൊ മുവാലാത്ത് നഷ്ടപ്പെട്ട് തെർത്തീപ്പുണ്ട് ശേഷമുള്ള സൂറത്തല്ലേ, മുവാലാത്ത് തൊട്ടടുത്ത സൂറത്ത് എന്നല്ല അതിന്റെ അടുത്ത സൂറത്ത് ഓതിയ. ഇങ്ങനെ ഈ മുവാലാത്ത് പോയി കഴിഞ്ഞാൽ കാന ഖിലാഫല്ലവല അപ്പൊ ഖിലാഫല്ലവല വരും ഖിറാഅത്ത് വരൂല. അപ്പൊ ഇത് പറഞ്ഞിട്ട് പിന്നെ പറയുന്നേ വമിൻഹു യുഅലമു അന്നമാ യഫ്അലുൽ ആൻ ഫി സലാത്തി തറാവീഹി മിൻ ഖിറാഅത്തി അൽഹാക്കും സുമ്മൽ ഇഖ്ലാസ് ഇലാഖിരിഹി ഖിലാഫുൽ ഔല. അയില തറാവീഹിൽ എന്ത് ചെയ്യും, ഒന്നാമത്തെ റക്അത്തിൽ അൽഹാക്കും മുത്തഖാസർ ഓതും, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതും, എന്നിട്ട് പിന്നെ മൂന്നാമത്തെ റക്അത്തിൽ അൽഹാക്കും എന്നതിന്റെ അടുത്ത സൂറത്ത് ഓതും. അതേതായിരുന്നു അല്ലേ, ശരിയല്ലേ? അതെ, വല്ലാശ്ശേരി ഓതും. എന്നിട്ട് നാലാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് ഓതും. ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇത് ഖിലാഫുൽ ഔലയാണ്. അയ്ലൻ ലി തർക്കിൽ മുവാലാത്തി, അത് ഖിലാഫുൽ ഔലയാണ് ഒരു കാരണം മുവാലാത്ത് ഒഴിവാക്കി. പിന്നെ അതിൽ തക്രീരി സൂറത്തിൽ ഇഖ്ലാസി, സൂറത്തിൽ ഇഖ്ലാസ് ഇങ്ങനെ ഒരു നിസ്കാരത്തിൽ ആവർത്തിക്കല്ലേ, തറാവി മൊത്തത്തെ നിസ്കാരല്ലേ, റവാത്തിമാതിരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ആവർത്തിക്കുക എന്നുള്ളതായിരിക്കും ഖിറാഅത്ത് വരും, അല്ല ഖിലാഫുൽ ഔല വരും. യുസ്തസനാമിൻ ഖിറാഅത്തി തർക്കിൽ മുവാലാത്തി, അവിടെ ഖിലാഫുല്ലവലാന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ ഭാഗത്ത് എന്ത് മുവാലാത്ത് ഒഴിവാക്കുക എന്നത് ഖിറാഅത്ത് എന്നതിൽ നിന്ന് ഒഴിവാകും എന്നാ പിന്നെ പറയുന്നത്. മസ്തുസിനിയ അതെ, പദ്ധതിയിൽ ഓതുന്നതിൽ തക്കറാറ് എന്ന് പറഞ്ഞ പ്രശ്നം വരും. അതെ ഖിലാഫുല്ലവല വരും. അതെ, അപ്പൊ അലന്തര കൈഫ രണ്ടുവട്ടം വരുന്നുണ്ടല്ലോ തറാവിയിൽ. അതെ ഖിലാഫുല്ലവല വരും. അതെ അല്ല, എന്നാലും ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ് ആവർത്തിക്കുന്ന അവിടെ ആവർത്തിക്കുന്നില്ല, അടുത്ത രണ്ടക്കത്തില്ല ആവർത്തനം വരുള്ളൂ. ഇഖ്ലാസ് ഇപ്പൊ ലീലാഫി ഓതി, അല്ല അലന്തര കൈഫ ഓതി, പിന്നെ ഇഖ്ലാസ് ഓതി അല്ലേ. അങ്ങനെ ഇപ്പൊ പറഞ്ഞേ അത് സലാം കിട്ടും. പക്ഷെ അത് തറാവി നിസ്കാരം എന്നുള്ള ഒന്നായിട്ടുണ്ട് വരികയാണ് ചെയ്യുന്നത്. ആ ഈ പറഞ്ഞതിന്റെ മുക്തത എങ്ങനെയാണല്ലോ. അല്ല അത് ഞാൻ വായിച്ചല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു.
ആവർത്തനം വരുന്ന ഇഖ്ലാസ് ഇപ്പൊ ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞതിന്റെ വിശദീകരണം പറയണ്ടേ? ബദിയല മറ്റാണല്ലേ ഇപ്പൊ മായഫലുൽ ആൻ എന്ന് പറഞ്ഞിട്ടേ സലാത്തി തറാവിയും ഖിറാഅത്തി അൽഹാക്കും തുമ്മൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞല്ലോ, അവിടെ ഇലാഹരീനാണ്. ആ മായഫലുൽ ആൻ ഇലാഹരീന്നെ പറഞ്ഞ ബാക്കി ഞാൻ പറഞ്ഞ ഈ പറത്തിലില്ല, ഇപ്പൊ വായിച്ചാലില്ല. അപ്പോ രണ്ടാമത്തെ ഇറക്കാത്ത കഴിഞ്ഞാൽ പിന്നെ ഇഖ്ലാസ് വരല്, നാലാമത്തെ ഇറക്കാത്തില്ല, പിന്നെ ആറാമത്തെ ഇറക്കാത്തില്ല. അപ്പോ എന്ത് മൊത്തത്തിൽ നോക്കിയിട്ട് ആവർത്തനം വന്നു എന്നുള്ള ഖിലാഫുല്ലോല വരുന്നതല്ല. പിന്നെ അപ്പൊ ഇതിന് ഇസ്തിദ്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കാഫിറൂന വല്ല ഇഖ്ലാസ് ഫീമായെത്തി. കാഫിറൂന കഴിഞ്ഞാൽ പിന്നെ ഇഖ്ലാസ് ഓതല സുന്നത്തുള്ള സ്ഥലമുണ്ട്, അത് ഇവിടെ വരില്ല, കാരണം അത് വാരിതായതുകൊണ്ട് അത് ഒഴിവായി എന്ന് പുജേരുമി. പിന്നെ കത്തബ ഹാദിഹിൽ ഹാഷിയ ഹുന പോലത്തെ യാനത്തിൽ വഹീനൈദിൻ ഫയൽഹറു എന്ന് പറഞ്ഞതിന്റെ ഷറഹില് ഖാല അലി ഇബ്രാഹിം അലി സൈ ഫ യഖറഉ മസലൻ ബഅദ സൂറത്തില്ലത്തി യുരീദു ഖിറാഅത്തഹ സിറൻ ഫീ സമന ഖിറാഅത്തിൽ മൗമൂമീന സുമ്മ യുക്മിലുഹ ജഹ്റൻ വഫി റകഅത്തി സാനിയത്തി യഖറഉ മിമ്മ യലിയ സൂറത്തല്ലത്തി ഖിറാഅഹ ബില്ലൂല സിറൻ ഖദറ സമന ഖിറാഅത്തിൽ മൗമൂമീന സുമ്മ യുക്മിലുഹ ജഹ്റൻ എന്ന് പറഞ്ഞു. അപ്പോ ഫയഖറഉ മസലൻ ഒന്നിൽ നാല് സൂറത്ത് തന്നെ അങ്ങനെ ഉണ്ടോ? അപ്പൊ സബീസ്മയം എന്ന പോലെ കാശ്യം വരുമ്പോ പിന്നെ ഇടയ്ക്കൊരു സൂറത്ത് ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാവും. ഞാൻ പിന്നെ വേറെ പറയുന്നുണ്ട്, ഞാൻ വേറെ വായിക്കാം. ഇവിടെ അലീസ് ഇബ്രാഹിം അലീസ് പറഞ്ഞത് ഒന്നാമത് ഇയാള് പിന്നീട് ഓതാൻ പോയ സൂറത്തിന്റെ ബാല ഓതുക. യഖറഉ മസലൻ ബാല സൂറത്തില്ലത്തി യുരീദു ഖിറാഅത്തഹ, എന്ത് ശേഷം ഉറക്കം ഓതാൻ പോയ ഉദ്ദേശിച്ച സൂറത്തിന്റെ ബാലിനെ സിറൻ പതുക്കെ ഓതുക. ഈ സമയം ഖിറാഅത്തിൽ മൗമൂമീൻ മൗമൂമീങ്ങൾ പാർത്തി പോകുന്ന സമയം സുമ്മ യുക്മിലുഹ, പിന്നെ ആ സൂറത്തിനെ പൂർത്തിയാക്കുക എന്ന അതിന്റെ അർത്ഥം സുമ്മ യുക്മിലുഹ. അവിടെ ഒരു വിശദീകരണം പറയാം. ജഹ്റൻ എങ്ങനെ പൂർത്തിയാക്കുക? ഉറക്ക പൂർത്തിയാക്കുക. ഒബിർ റക്കായത്തി ദാനിയത്തി രണ്ടാമത്തെ റക്കായത്തിൽ യഖറഉ മിമ്മായലി സൂറത്തല്ലത്തി ഖിറാഅഹ ബില്ലൂല, ഒന്നാമത്തതിൽ ഓതിയ സൂറത്തിന്റെ തൊട്ടടുത്ത സൂറത്ത് ഓതുക സിറൻ പതുക്കെ ഓതുക. ഖദ്ര ദമനി ഖിറാഅത്തിൽ മൗമൂമീൻ അതിന്റെ അടുത്ത സൂറത്തിന്റെ തുടക്കം പാല ഓതുക എന്നാണ്. അതാ പിന്നെ സുമ്മ യുക്മിലുഹ ജഹ്റൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ സബീസ്മന്റെ പകുതി ആദ്യം ഓതുക, എന്നിട്ട് പിന്നെ സുമ്മ യുക്മിലുഹ എന്നാണ് അല്ലെ, പിന്നെ വാഷിയന്റെ പകുതി ഓതുക, എന്നിട്ട് പിന്നെ പൂർത്തിയാക്കുക. ഈ യുക്മിലുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പോ ചെയ്യൽ എന്ത് ചെയ്യുക? എന്ത് എവിടെ മുതലാ സബീസ്മ തുടങ്ങല്? അല്ലെ, അത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ബിസ്മി അല്ലിട്ടാണ് തുടങ്ങി. ഇപ്പറഞ്ഞ സൂറത്തൊന്നും അല്ല സുന്നത്തൊന്നും പരിഗണിക്കാതെ കുറെ പല കേട്ടിട്ടുണ്ട്. വലല്ലാല്ലീ നാമീൻ ബിസ്മില്ലാ റഹ്മാൻ റഹീം, അവിടെ മൗമൂമിക്ക് അവസരമൊന്നും കൊടുക്കൂല, എന്നിട്ട് ബിസ്മി കഴിഞ്ഞിട്ട് തുമ്മലായ മൊത്തുബിയാവലായ, അതിന്റെ ബാക്കി അവിടെ അപ്പുറത്ത് ഓതുകയില്ല. അങ്ങനെ അങ്ങനെ ശരിയാവില്ല, അത് ഒരുപാട് സുന്നത്ത് ഒഴിവാക്കല്ലേ. അപ്പൊ ഈ സുമ്മ യുക്മിലുഹ എന്ന് പറഞ്ഞിടത്തൊരു ശുഭത്തുണ്ട് ഇവിടെ. അതെ അതെ, അത് വേറെ ഉണ്ട്, വായിക്കാന്നറിഞ്ഞ ബുഷറൽ കരീമിലുണ്ട്. ആ ബുഷറിന്റെ ഇബാറത്ത് കർഷിയിലുണ്ട്, പത്താവൽ കുബ്രന്റെ ഇബാറത്തുണ്ട് അതില്. അതെ, സുമ്മ യുക്മിലുഹ എന്ന് പറഞ്ഞിടത്തേ അത് ഈ ഹല്ലത്താക്കയും ഈ പറഞ്ഞതെല്ലാം കൂടെ കൂട്ടിയിട്ട് തർശീഹില് ഇബ്നാജിർ തങ്ങളോട് പത്താവല രീതിയിൽ ഒരു ചോദ്യമുണ്ട്. അത് പറയുന്നത് യുറായി തർത്തീബ വൽ മുവാലാത്ത എന്ന് പറഞ്ഞപ്പോ സുഇല ഇബ്നു ഹജർ റഹിമഹുല്ലാ അമ്മായിദ ഉശീരിയാത്ത് ഖിറാഅത്തുൽ മുഅവ്വിദത്തൈനി മസലൻ ലിൽ ഇമാമി ജഹ്റൻ, അതായത് ഇമാമിന് മുഅവ്വിദത്തൈനി ഓതൽ സുന്നത്തായ ഒരു സ്ഥലമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാണ് അങ്ങനെ സുന്നത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഇമാമ ഫാത്തിഹയതിന് ശേഷം മൗനം പാലിക്കണം. ഇമാമ് ഓതുന്ന അത്രയും, ഇമാമാവല്ലോ മൗമൂം ഓതുന്ന അത്രയല്ലേ,
മൗമവായിരിക്കണം. ഇമാമിനെ അഫ്ലല് ആ മൗനം പാലിക്കുന്ന സമയത്ത് ഖിറാഅത്താണ് ഖുർആൻ മുതല അഫ്ലല് എന്നും പറഞ്ഞു. അപ്പൊ ഇത് മുഅവ്വിദത്തൈനി എന്ത് സുന്നത്തായതുകൊണ്ട് ഒന്നാമത്തെ റക്അത്തില് എന്ത് റബ്ബിൽ ഫലക്കാണല്ലോ അതുണ്ടായി, അപ്പൊ അതിന്റെ മുമ്പുള്ള സൂറത്ത് എന്നുള്ള നിലയ്ക്ക് ഇഖ്ലാസ് ഓതി എന്നാ തർത്തീബ് കിട്ടുമല്ലോ, മുഅലാത്തും കിട്ടും. അപ്പൊ ഇഖ്ലാസ് ഓതി സിറൻ ലിത്തിസാലിഹ ബിമാ യഖ്റഉ ജഹ്റൻ, ഇത് ശേഷം ഉറക്കം ഓതാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്തായതുകൊണ്ട് ഇഖ്ലാസ് ഓതി. ഫമല്ലദീ യഖ്റഉ ഫീ സുഖൂത്തി ഹിസാനി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു റബ്ബിൽ ഫലക്ക് ഒന്നാമത്തെ റക്അത്തിൽ ഉറക്കെ ഓതി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ റക്അത്തിലെ സുക്കൂത്തില് മൗനം പാലിക്കുമ്പോ ഏതാ ഓതുക? അടഞ്ഞ അടക്ക് വരെ സൂറത്തോതാ ഇല്ലല്ലോ. അതുമല്ല ഇപ്പൊ നമ്മള് മസല സങ്കല്പിച്ചത് എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ റക്അത്തിൽ റബ്ബിന സോദണം എന്നാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അജാബ ബി ഖൗലി അന്നഹു യഖ്റഉ അന്നാസ സിറൻ, അപ്പോ റബ്ബിന അത് പതുക്കെ ഓതുക, സുമ്മ ജഹ്റൻ, പിന്നെ അത് തന്നെ ഉറക്കം ഓതുക. അതെ, അപ്പൊ തക്രാറ് പ്രശ്നമില്ല. അങ്ങനെ നമ്മളെ മതേപിലൊരു രൂപമില്ല, മുഅവ്വിദത്തൈനി പ്രത്യേക ഓതൽ സുന്നത്തുള്ള സ്ഥലമില്ലല്ലോ. ഇതിങ്ങനെയാണെങ്കിൽ കമാബിസുവാലി കഥായുക്കാലുബി നെളീരി താലിക്ക്, എന്നാൽ ഇതിന്റെ നെളീർ നമുക്ക് പറയാം ഇവിടെ ഖിറാഅത്തുൽ ജുമഅത്തി വൽ മുനാഫിഖീൻ, ജുമഅയിലും മുനാഫിഖൂനയിലും എന്ന പോലെ സബ്ബിഹി വഹല്ലത്താക്ക, സബ്ബിസ്മി അല്ലത്താക്ക ഓതുന്നിടത്ത് ഫീ സലാത്തുൽ ജുമഅ, ഇത് സലാത്തുൽ ജുമഅയില്. ഫി സാനിയത്തി യഖ്റഉ മിനൽ മുനാഫിഖീൻ, അപ്പൊ രണ്ടാമത്തേതിൽ എന്ത് ചെയ്യണം? സൂറത്തുൽ മുനാഫിഖീനയിൽ നിന്നും വഹല്ലത്താക്ക, ഇത് രണ്ടിൽ നിന്നും ഫീ സുഖൂത്തിഹി, ഇയാൾ മൗനം പാലിക്കുമ്പോ അത് രണ്ടിൽ നിന്നും ഓതണം. ഫി ഖദ്റിൽ ഫാത്തിഹത്തി വഹ്മൂമിന് ഫാത്തിഹ ഓതാനുള്ള അത്രയും ഓതണം. അപ്പൊ ഒന്നാമത്തേതിലോ, ഒന്നാമത്തേതിൽ അതിന് മുമ്പുള്ള ഓതണം. അതിനുശേഷം പറയുന്നുണ്ട് സുമ്മ യഖ്റഉ സൂറത്ത ബി കമാലിഹ എന്നാണ് ഇവിടെ ഇയാനത്തില്. സുമ്മ യുക്മിലുഹ എന്ന് പറഞ്ഞേനെ പത്താവൽ കുബറിന്റെ ഭാഗത്ത് സുമ്മ യഖ്റഉ സൂറത്ത ബി കമാലിഹ. അപ്പോ എന്താണ് തുടക്കം പോലെ തന്നെ ഓതണം, നേരത്തെ വചനം പോലെ പോരാ. സുമ്മലായമൊത്തു ഫീഹ വലായ പോരാ, അത് വരെ ഉള്ളത് പതുക്കെ ഓതിയാൽ തന്നെ അവിടം വരെ അവിടം മുതൽ പോരാ. ബിസ്മി ഒറ്റിട്ട് സബ്ബീസ്മ റബ്ബിക്കല്ലായാലും തന്നെ പിന്നെ ഓതണം. അപ്പൊ അവിടെ സുമ്മ യുക്മിലുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ്. അല്ല, ബാക്കി ഓതുകയാണെന്നുണ്ടെങ്കിൽ സുമ്മ ബാക്കിഹ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സുമ്മ യുക്മിലുഹ എന്ന് പറഞ്ഞാൽ പിന്നെ സൂറത്ത് പൂർത്തിയാക്കി ഓതുക തന്നെയാണ് അപ്പറഞ്ഞ ഇബാറത്തിന്റെ അർത്ഥം. ഇല്ലാന്നെ സുമ്മ ബാക്കിഹ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഇവിടെ പത്താവൽ കുബ്രയിൽ പരിയാണ്. പിന്നെ വല അസർ അലി തക്കിരിയിൽ, അപ്പൊ അങ്ങനെ ഉപേക്ഷിക്കാൻ വരും, ആവർത്തനം വന്നില്ലേ, അത് കുഴപ്പമില്ല. കാരണം എന്താ അലി അന്നഹു സഹ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറാഫി സുബ്ഹി ബി ഇദാ സുൽസിലത്ത് മറത്തൈൻ കുല്ല മറത്തിൻ ഫി റക്അത്തിൻ, അതാ ഒരു റക്അത്തിൽ തന്നെ ഇദാ സുൽസിലത്ത് രണ്ടു വട്ടം ഓതി എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ രൂപമായിരിക്കും, ഒന്ന് പതുക്കെ ഒന്ന് ഉറക്കെ ഓതിയതുമായിരിക്കും. അപ്പൊ അതിനുവേണ്ടി തക്രാർ വരികയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അമ്മായിദാലം യുസന്നൽ ജഹ്റു ബിഹിമ ബി ഖുസൂസിഹിമ, അപ്പൊ ഈ രണ്ട് സൂറത്തുകൾ പ്രത്യേകമായി എന്ത് ഉറക്കോതൽ സുന്നത്തായി വന്നിട്ടില്ലെങ്കിൽ, ഇപ്പൊ മുഅവ്വിദത്തൈനി പറഞ്ഞോണ്ട് അങ്ങനെ, അപ്പൊ ഫൽ ഔല അന്നഹു യഖ്റഉ ബി സുഖൂത്തി സാനി, രണ്ടാമത്തെ സുഖൂത്തിൽ എന്ത് ചെയ്യാ? ഖുൽ അഊദു ബി റബ്ബിന്നാസ് ഓതുക. അപ്പൊ ആദ്യത്തെ സുഖൂത്തിൽ ഇഖ്ലാസ് ഓതി, എന്നിട്ട് റബ്ബിൽ ഫലക്ക് ഓതി ഉറക്ക, രണ്ടാമത്തെ റക്അത്തിൽ ഇവ മൗനം പാലിക്കുമ്പോ റബ്ബിന്നാസ് തന്നെ ഓതുക, എന്നിട്ടോ സുമ്മ യഖ്റഉ ജഹ്റൻ മിൻ അവ്വലിൽ ബഖറത്തി, റബ്ബിന്റെ അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ബഖറ ഓതണ്ടേ, ഫാത്തിഹ ഓതാൻ പറ്റൂലല്ലോ, പിന്നെ ഫാത്തിഹ ഫറളായിട്ട് ഓതി കഴിഞ്ഞല്ലേ, അപ്പൊ പിന്നെ ബഖറയുണ്ട് ഓതുക. അപ്പൊ ഓതാൻ തുടങ്ങിയാൽ പിന്നെ തീർത്ത് ഓതുക വേണമല്ലോ, സൂറത്ത് പൂർത്തീകരിക്കല് സുന്നത്തല്ലേ. അപ്പൊ ആചാതി കിടക്കരുതെന്ന് നിൽക്കണ്ട, ആദ്യം എന്ത് ചെയ്യാം, ആദ്യം തന്നെ അത് ഓതാൻ നിൽക്കണ്ട അങ്ങനെ, അല്ലെങ്കിൽ തബ്ബത്ത് മുതൽ തുടങ്ങിയാൽ മതി. അപ്പൊ പിന്നെ ശരിയോ, നാല് സൂറത്ത് കിട്ടുന്ന രൂപത്തിൽ ഓതിയാ മതി നിർത്തണം. ജഹ്റ മിൻ അവ്വലിൽ ബഖറ കമായിദാ ഖറഅ ജഹ്റൻ ഫി അവ്വലി റക്അത്തിൻ ബി ഖുൽ അഊദു ബി റബ്ബിന്നാസ്, ഒരാൾ ഒന്നാമത്തെ റക്അത്തിൽ റബ്ബിന്നാസ് ഓതി നോക്കുക, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ ഇമാമായി നിസ്കരിക്കുമ്പോ ആദ്യത്തെ റക്അത്തിൽ റബ്ബിന്നാസ് ഓതിപ്പോ, ഇനിയിപ്പോ അടുത്ത സൂറത്ത് ഏതാണ്, അയാൾ എന്ത് ചെയ്യണം? ബക്കറ ഓതണം. അപ്പൊ ഇന്നഹു യഖ്റഉ ഫി സാനിയത്തി ബി അവ്വലിൽ ബക്കറ കമാബിൽ മജ്മൂഇ അനിൽ അസ്ഹാബി ഇന്ദഹ മുലഖസൻ മിൻ ഫതാവാഹു അൽ ഫഖഹിയ ശക്കറല്ലാഹു സയ്യഹു ആമീൻ. അപ്പൊ പത്താവൽ കുബറയിൽ ഇവനെ തങ്ങൾ മറുപടിയാണ്, അത് നീണ്ട ചോദ്യം മറുപടിയാണ്, ഇപ്പൊ അത്രേ പറഞ്ഞിട്ടുള്ളു.
അല്ല, സൂറത്ത് പൂർത്തിയാക്കൽ അഫ്ലാണെന്നല്ലേ? അതാണ് അതിന്റെ ചുരുക്കോ. അതെ, അബ്ബലുൽ പറഞ്ഞനുസരിച്ച് അബ്ബലുൽ ബക്കറയിന്ന് അത്ര കുറച്ച് മതിയായി മൂന്നായത്. പിന്നെ അത് ഈ സുമ്മ പൂർണ്ണമായും ഓതുക എന്ന് പറഞ്ഞ ഐ ഭാരത് ബുഷറൽ കരീമിലും ഉണ്ട്. യുറായി തർത്തീബ് അവൽ മുവാലാത്ത ഐ ഇൻ അംകന, ഇത് സാധ്യമായെങ്കിൽ. ഇല്ല, അത് സാധ്യമാകുന്നില്ല. കമാഫി സബ്യഹെ വൽ ഹാഷിയ, ഈ സബ്യസ്മയും അല്ലാത്താക്ക ഇത് രണ്ടു പോകുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ മുവാലാത്ത് എന്ന പോലെ തർത്തീബും പാലിക്കാൻ പറ്റൂലല്ലോ, കാരണം ഇതിന്റെ ഇടയ്ക്ക് ഒരു സൂറത്ത് കിട്ടൂല. അപ്പൊ ഫല്ലൗലായ സക്തത്തി സാനിയ തിബി ദിക്കിരിൻ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സക്തത്തിൽ ദിക്രയില്ല. അപ്പൊ അഫ്ലലും ഇന്നും ആയി എക്രാഹ, ദിക്രിയല്ലുന്നതിനേക്കാൾ അഫ്ലൽ എന്താണ്? അപ്പൊ ദിക്രിയല്ലാണ് നല്ലത് എന്ന് അറിഞ്ഞതിന്റെ അർത്ഥം എന്താ? വേറൊരു സൂറത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ദിക്രിയല്ലാണ്. എന്നാൽ ദിക്രിയല്ലുന്നതിനേക്കാൾ നല്ലത് അഫ്ലും ഇന്നും ആയി എക്രാ വിഹ ബാലൽ ഗാഷിയത്തി, അല്ലാത്താക്കന്റെ തുടക്കം കുറച്ച് പതുക്കെ ഓതുക. സുമ്മ യക്റഉഹ കുല്ലഹ ജഹ്റൻ, നേരത്തെ പറഞ്ഞ ഇബാദത്തില് യക്റഉ സൂറത്ത ബി കമാലിഹ എന്നാണ്. ഇവിടെ യക്റഉഹ കുല്ലഹ ജഹ്റൻ എന്ന് ബുഷറയിൽ പൂർണ്ണമായിട്ട് ഉറക്കത്തന്നെ ഓതണം. അപ്പൊ അയ്യാനത്തിന്റെ ഇബാദത്ത് കണ്ടിട്ട് ചിലപ്പോ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ത് ഈ പകുതിന് ബാക്കി ഓതല്. അതെ, അത് ശരിയാ, എനിക്കറിയില്ല. അതെവിടെ? ആ ശരിയാ. പിന്നെ പി എസ് ആർ ഇങ്ങനെ പതുക്കം ഓതുന്ന കേട്ടാല് അപ്പോ ഇതിന്റെ ബാക്കി ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് വഴക്കറിയാ? ഇതിപ്പോ അതുമല്ല, ഈ സക്തത്ത് കൊടുക്കല് തന്നെ ഇപ്പൊ ഈ വെള്ളിയാഴ്ച രാത്രിയും എന്ന പോലെ ഇഷായിക്കും എന്ന പോലെ ജുമയക്കും മാത്രമേ കൊടുക്കുള്ളൂ, മരുവിനൊന്നും കൊടുക്കൂല. ഈ നീണ്ട സൂറത്താണെങ്കിൽ അതിന്റെ കുറച്ച് തുടക്കത്തിൽ ഓതിയിട്ടാണ് മൗമികൾക്ക് പാത്തിയോന്ന സമയം കൊടുക്കലെന്ന്. ഈ രണ്ട് നിസ്കാരത്തിന് സബ്ബീസ്മേ അല്ലെങ്കിൽ സൂറത്തുരുമയൊക്കെ ഓതുകയാണെങ്കിൽ കൊടുക്കും. സൂറത്തുൽ ഇഖ്ലാസ് ഓതി എന്ത് കാഫിറൂനെ ഓതുന്ന മഗ്രിബിന് സമയം കൊടുക്കൂല, അങ്ങനെ പറ്റൂലല്ലോ. അതിനും വേണ്ട സമയം കൊടുക്കുക. അപ്പൊ അങ്ങനെ പൂർത്തിയാക്കി ഓതണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ കണക്ക്. ആ ഇബാറത്തിലെല്ലാം പറഞ്ഞപ്പോ അങ്ങനെയല്ലേ, അതിപ്പോ പൂർത്തിയാക്കി തന്നെ ഓതണം എന്നാലേ പറ്റുള്ളൂ. പിന്നെ അപ്പൊ അത് പൊതുവെ ശ്രദ്ധിക്കാത്തോ അറിയാത്തോ കാര്യമാണ്. അപ്പൊ ഇതിന്റെ പകുതി ഓതിയെ നിർത്തരുത്. ഇപ്പൊ അതിനെ തുടക്കം മുതൽ തന്നെ ഓതണം. തുടക്കം മുതൽ ഓതൽ ഇയാൾക്ക് സുന്നത്തുമാണ്. മഹ്മൂമിന്റെ തുടക്കം മുതൽ കേൾക്കാൻ വേണ്ടേ? സൂറത്ത് ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഇമാമിന് കേൾക്കൽ സുന്നത്തുണ്ടല്ലോ. അപ്പൊ ഇമാം അല്ല, അതെ, മഹ്മൂമിന് കേൾക്കൽ സുന്നത്തുണ്ടല്ലോ. ആ മഹ്മൂമിന്റെ സുന്നത്ത് നഷ്ടപ്പെടുത്തലും വരൂലേ? മഹ്മൂമിന് സൂറത്ത് ഓതൽ സുന്നത്ത് ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ഇമാമിന്റെ സൂറത്ത് കേൾക്കുന്നുണ്ടല്ലേ. ഇല്ലെങ്കിൽ ഇമാമിന്റെ സൂറത്ത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൗമൂം ഓതണം എന്നാണല്ലോ. അപ്പൊ ഈ പകുതിയെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പുള്ളത് മൗമൂം ഓതണം എന്ന് വരുമല്ലോ. അപ്പൊ അങ്ങനെ കുറെ വസാദം വരാനുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് അത് തീർത്ത് ഓതന്നെ വേണം. പിന്നെ